സഹസ്രാക്ഷീ സഹസ്രപാദ് എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് മുതൽ ഇരുന്നൂറ്റി എൺപത്തി നാല് വരെ നാമങ്ങൾ ശ്ലോകം അറുപത്തി ആറിൻ്റെ അർത്ഥം പറയുന്നു ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവലി ഈ നാമത്തിന് ഭുവനാവലി എന്ന പദം ഇകാരാന്ത ശ്രീലിംഗമായും ഈകാരാന്ത ശ്രീലിംഗമായും ചൊല്ലാറുണ്ട് രണ്ടും ശരി തന്നെയാണ് ദേവി കണ്ണടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നു ഉന്മേഷം കണ്ണിൻ്റെ വികാസം കണ്ണു തുറക്കൽ നിമിഷം സങ്കോചം കണ്ണടയ്ക്കൽ എന്നിവയിൽ നിന്ന് ഉത്പന്ന വിപന്നങ്ങളാകുന്ന ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്ന ഭുവനങ്ങളുടെ ആവലിയോട് കൂട്ടത്തോട് കൂടിയവൾ ദേവി കണ്ണു തുറക്കുമ്പോൾ ജഗത്ത് സൃഷ്ടിക്കപ്പെടുന്നു കണ്ണടയ്ക്കുമ്പോൾ ജഗത്ത് സംഹരിക്കപ്പെടുന്നു എന്ന് താത്പര്യം ഇച്ഛാമാത്രയിൽ തന്നെ ദേവി സൃഷ്ടിയും സംഹാരവും കണ്ണു ചിമ്മുന്നത്ര അനായാസമായി നിർവഹിക്കുന്നു ഭുവനത്തിൻ്റെ ആവലി എന്നതുകൊണ്ട് ഭുവനേശ്വരി ബീജദ്വയം രഹസ്യമായിട്ടുണ്ടെന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സഹസ്രശീർഷവദന എണ്ണമറ്റ ശിരസ്സുകളും മുഖങ്ങളും ഉള്ളവൾ പ്രപഞ്ചരൂപം ആകെ ദേവീരൂപമാകയാൽ പ്രപഞ്ചത്തിലുള്ള സർവ്വ ജീവജാലങ്ങളുടെയും ശിരസ്സുകളും മുഖങ്ങളും ദേവിയുടെ ശിരസ്സുകളും മുഖങ്ങളുമായി കണക്കാക്കാം ഈ നാമത്തിലെ സഹസ്ര എന്ന വിശേഷണത്തിന് അനന്തമായ എണ്ണിപ്പറയാനാകാത്ത എന്ന് അർത്ഥം കൽപ്പിക്കണം സർവ ലോകവ്യാപകമായ ദേവീരൂപത്തെ ഈ നാമം സൂചിപ്പിക്കുന്നു ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സഹസ്രാക്ഷി ആയിരം എൻ എണ്ണിപ്പറയാനാകാത്ത വിധം അസംഖ്യം കണ്ണുകളുള്ളവൾ എന്ന് താത്പര്യം സർവസാക്ഷിണിയായ ദേവി എല്ലാം കാണുന്നു എന്ന് വ്യംഗ്യമായി ഈ നാമം സൂചിപ്പിക്കുന്നു ഇരുന്നൂറ്റി എൺപത്തി നാല് സഹസ്രപാദ് അസംഖ്യം പാദങ്ങളോട് കൂടിയവൾ ഇത് ദേവി ഭാഗവതം മൂന്നാം സ്കന്ധത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് സഹസ്ര സഹസ്രനയനാരാമ സഹസ്രകര സംയുത സഹസ്ര ശീർഷരണ ഫാതി ദൂരാത് അസംശയം ഈ നാമവും ഇതിൻ്റെ മുമ്പിലുള്ള രണ്ട് നാമങ്ങളും കൂടി ചേർന്ന് അതായത് സഹസ്രശീർവദന സഹസ്രാക്ഷി സഹസ്രപാദ് എന്നിവ ദേവിയുടെ വിരാട് സ്വരൂപത്തെയാണ് വിവരിക്കുന്നത് ഈ മൂന്ന് നാമങ്ങളും ചേർന്ന് പഞ്ചദശാക്ഷരി മന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്ന വാഗ്ഭവകൂടത്തെയും മധ്യകൂടത്തെയും ശക്തികൂടത്തെയും ഉദ്ധരിക്കുന്നതായി മന്ത്രപരമായ വ്യാഖ്യാനവും കാണുന്നു നന്ദി നമസ്കാരം